ബിരിയാണിയിലെ ആൺകാഴ്ച ആ ആംഗിളിനോട് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. സംവിധാനം കുറച്ചും കൂടി സ്വാതന്ത്ര്യം തരുന്ന ഒരു മേഖലയാണല്ലോ, സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു സെക്കൻഡ്, ആൺകാഴ്ച എനിക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. കഥയിലുള്ള ആൺകാഴ്ച മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ഡിറക്റ്റ് ചെയ്യുന്ന സമയത്ത്, അത് സ്ത്രീകൾ ഡിറക്റ്റ് ചെയ്യുമ്പോഴും ആണുങ്ങൾ ഡിറക്റ്റ് ചെയ്യുമ്പോഴും രണ്ട് സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ, നമ്മൾ ടെക്നിക്കലി പഠിക്കേണ്ട കുറേ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പം നമുക്കെല്ലാം കണ്ടിട്ടുള്ള ലോകത്തുള്ള ഇപ്പോൾ എന്താ പറയുക, ലവ് മേക്കിംഗ് സീൻ എന്ന് പറഞ്ഞൊരു സീൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എന്താ പലതരത്തിൽ ഷൂട്ട് ചെയ്യാം. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീംലി നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു സീൻ കാണിക്കാം. നമുക്ക് ആ സീൻ ഇതിനെ ഏതൊക്കെ തരത്തിലാണ് ഒരാളെ എന്താ പറയുക ഒരു ഇങ്ങനെ ഇക്ലിപ്പെടുത്തുന്നത് പോലെ കാണിക്കപ്പെടുന്നത് അവരുദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും. ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന ഓരോ കാര്യം ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെയിൽ ഗേസാണ് പറയുന്നത്. കഥയിലുള്ള കാര്യത്തിനെല്ലാം എനിക്ക് അതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇപ്പോൾ ഒരു റേപ്പ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അത് ഷൂട്ട് ചെയ്യുന്നതിനകത്തെ ഗ്രാമർ സിനിമാറ്റിക്കലി ശരിക്കും പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇന്ത്യയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് കണ്ടിട്ടില്ല ഒരു സിനിമയിലും. ഇപ്പോൾ ലോകത്തും കുറവാണ് ശരിക്കും പറഞ്ഞാൽ, വളരെ കുറച്ച് ആളുകളാണ് അതിനകത്ത് മെയിൽ ഗേസ് തന്നെ ഇല്ലാത്ത ഒരു ന്യൂട്രൽ, നമ്മൾ പത്രപ്രവർത്തനത്തിലൊക്കെ ഉണ്ടാവും ആ ഒരു ഐ ആം ജസ്റ്റ് ഷോയിങ് യു ദിസ് എന്നുള്ളൊരു ആ ഒരു ഗ്രാമർ എത്ര പേർക്കുണ്ട് എന്നുള്ള കാര്യം സംശയം. അതാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സംവിധാനം ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് ആളുകളായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു സീൻ ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട് സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അത് ഞാൻ രണ്ടു മൂന്ന് പേരോട് പേര് വെക്കാ, ഞാൻ ആക്റ്റീവ്ലി എനിക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വരുന്ന താല്പര്യമുള്ളതുകൊണ്ട് ആക്റ്റീവ് അല്ലാണ്ട് ഞാൻ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അതെനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. സംവിധാനം വലിയൊരു പണിയാണ്, എനിക്ക് എൻ്റെ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഇല്ല, അതിനുള്ള ക്ഷമയുണ്ടെന്ന് തോന്നുന്നു, ക്ഷമ വേണം. ഈ ബിരിയാണിയിലെ ഈ ലവ് മേക്കിംഗ് സീൻ എപ്പോഴെങ്കിലും അസ്വസ്ഥപ്പെടുത്തിയിരുന്നു? ഏത് വിധത്തിൽ? നടി എന്നുള്ള നിലയിലോ? ആ, നടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കനി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ലവ് മേക്കിംഗ് സീൻ അഭിനയിക്കുന്നതുകൊണ്ട് വിഷമമുണ്ടോ? അങ്ങനെ അല്ല, വിഷമങ്ങളല്ല നമുക്ക്. എല്ലാ സീനുകൾക്കും ഒരു വിഷമം ഉണ്ടാവും പലപ്പോഴും. അതായത് ഏതൊരു സീൻ അഭിനയിക്കുമ്പോഴും നമുക്കൊരു പ്രയാസമുണ്ട്. ആ പ്രയാസം മനസ്സിലാവാതിരിക്കുന്നതാണ് നമ്മുടെ അഭിനയം പഠിക്കുക എന്നുള്ളതിൽ നിന്ന് നമുക്കുണ്ടാവുന്നത്. ഒരു പ്രയാസവും ഇല്ല, അനായാസമായി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അത് ഒരു ലവ് മേക്കിംഗ് സീനിനല്ല എനിക്ക് ഉണ്ടാവുക. എനിക്ക് പലപ്പോഴും മറ്റ് ചില സീനുകൾക്ക് ഒരു ചെയ്യാൻ പറ്റുന്നില്ല എന്നോ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പണി ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ടാലൻറ്റിൽ ഞാൻ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ ഒരു സീൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ അതൊരു ലവ് മേക്കിംഗ് സീനിന് പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ, ഓ നമ്മൾ ഇങ്ങനെ ഇരിക്കണം, അപ്പോൾ ക്യാമറ ഇവിടെയാണ്, അയ്യോ എൻ്റെ നടുവേദനിക്കുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്.